ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റിനെ പറ്റിയുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം. ഇന്ന് നോക്കുകയാണെങ്കിൽ രാവിലെ മാർക്കറ്റ് ഗ്യാപ്പപ്പായിട്ടാണ് ഓപ്പൺ ആയത്. 7848 മാർക്കറ്റ് ഓപ്പണായി. പിന്നെ അതേപോലെ തന്നെ 8036 വരെയെന്ന മാർക്കറ്റ് ഹൈ പോയിരുന്നു. പിന്നെ ലോ നോക്കുകയാണെങ്കിൽ 7511 വരെ പോയിരുന്നു. പിന്നെ അതിൽ ക്ലോസിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 7801 ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയത്. നോക്കുകയാണെങ്കിൽ പുതിയൊരു വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് നമ്മളിന്ന് കണ്ടത്. പക്ഷേ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു, ഒരു പോസിറ്റീവ് വോളറ്റിലിറ്റി ആയിരുന്നു നമ്മൾ മാർക്കറ്റിൽ കണ്ടിരുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ US ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഫെഡറൽ റിസർവിൻ്റെ വകയുള്ള ഒരു ആ ഒരു എക്കോണമി പിടിച്ചു നിർത്താനുള്ള ഒരു സ്റ്റിമുലസ് പാക്കേജിനായിട്ടുള്ള ഒരു ഇത് കൊടുത്തതാണ്. ആ മാർക്കറ്റിൽ അവർ സ്ട്രോങ് തകർന്ന മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ സഹായിക്കാം എന്നുള്ള രീതിയിൽ ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്ലോബൽ മാർക്കറ്റ് മുഴുവൻ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ് എല്ലാ മാർക്കറ്റിലും നമ്മൾ കണ്ടിരുന്നത്. ഇന്നത്തെ ഉച്ച കഴിഞ്ഞ ശേഷമുള്ള യൂറോപ്യൻ മാർക്കറ്റ് നോക്കുവാണെങ്കിലും ഒരു പോസിറ്റീവ് മൂവാണ് നമ്മൾ ഇന്ന് യൂറോപ്യൻ മാർക്കറ്റിലും കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കൺട്രീസിലും ഒരു എക്കോണമീനെ ഒന്ന് പിടിച്ചു നിർത്താനുള്ള ഒരു സ്റ്റിമുലസ് പാക്കേജസുകൾ എല്ലാവരും എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ US ഫെഡറൽ റിസർവിൻ്റെ ആയിരുന്നു ആദ്യത്തെ അനൗൺസ്മെൻറ്റ്. അതേപോലെ നിർമ്മലാ സീതാരാമൻ ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യൻ ഇക്കോണമി പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു സ്റ്റിമുലസ് പാക്കേജും അവർ റെഡിയാക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ റിലീസ് ചെയ്യും എന്നുള്ള രീതിയിലൊരു അനൗൺസ്മെൻറ്റ് ഇന്ന് നിർമ്മലാ സീതാരാമൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഇന്ന് വന്നൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസം അതേപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ലെവലിലുള്ള സ്റ്റോക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ഡൗൺ ആയിട്ടുണ്ട്. കാരണം നമുക്കറിയാം IRCTC അവരുടെ ട്രെയിൻ സർവീസൊക്കെ കുറേ നിർത്തലാക്കി. അതുപോലെ തന്നെ ഹോട്ടൽസ് ഓഫ് കോഴ്സ് അതെന്തായാലും ഡൗൺ ആകാനുള്ള സാധ്യതകളാണ് ഹോസ്പിറ്റാലിറ്റി ലെവലിലൊക്കെ. കാരണം ടൂറിസ്റ്റുകൾക്കൊക്കെ നിബന്ധനകളുണ്ട്. അതുപോലെ തന്നെ ഹോട്ടൽ റൂമുകളിൽ നിന്ന് ഇനിയിപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ചെക്കിൻസോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ബുക്കിംഗ് ഒന്നും ഉണ്ടാവത്തില്ല ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ഡൗൺ ആകും. പക്ഷേ ഇതൊക്കെ നല്ല വെച്ചാൽ നല്ല വാല്യൂ ഉള്ളൊരു സ്റ്റോക്കുകളാണ്. പ്രത്യേകിച്ച് IRCTC നമുക്കറിയാം, അത് IPO റീസെൻ്റായിട്ട് റിലീസായതാണ്. അതിനുശേഷമുള്ള അതിൻ്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഓരോ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ വാച്ച് ചെയ്യുക. IRCTCയുടെ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്ത് വെക്കുന്നത് ഈ ഒരു സമയത്ത് നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അനാലിസിസും ഈ ഒരു സ്റ്റോക്കുകളെക്കുറിച്ച് കൂടുതലായിട്ട് നടത്തുക. പിന്നെ ഈ സ്റ്റോക്കുകളൊക്കെ എന്തായാലും തിരിച്ചു വരാൻ നല്ലൊരു സമയം എടുക്കും. കാരണം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ വെച്ചിട്ട് അതേപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ ഒരു ഇനിയുള്ള ഒരു ആ ഒരു അവർക്കൊരു തിരിച്ചു വരാനൊരു സമയം വേണം. അപ്പോൾ അത് നമ്മളൊരു ലോങ് ടൈമിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമുക്ക് ഈ സ്റ്റോക്കുകൾ നമുക്ക് പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ ഇൻഫോസിസിൻ്റെ പുറത്തൊരു വിസിൽ ബ്ലോവർ ഉണ്ടായിരുന്നു കുറച്ച് കാലങ്ങൾക്കും റേസ് ആയത്. അപ്പോൾ അതിനെ ഒരു US എക്സ്ചേഞ്ച് അവർ അതിൻ്റെ വിസിൽ ബ്ലോവർ പ്രശ്നങ്ങളൊന്നുമില്ല, ഇനി അതിൻ്റെ പുറത്ത് പുതിയൊരു അന്വേഷണം ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞ് അവരൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇൻഫോസിസിൻ്റെ സ്റ്റോക്ക് നോക്കുവാണെങ്കിൽ ഒരു 10% മുകളിലേക്ക് ഒരു വർധനമുണ്ടായിരുന്നു ഇൻഫോസിസിൻ്റെ സ്റ്റോക്കിൽ. അത് നമ്മൾ ഇൻഫോസിൻ്റെ സ്റ്റോക്കൊന്ന് നോക്കുവാണെങ്കിൽ തന്നെ 509 വരെ ഇൻഫോസിസിൻ്റെ സ്റ്റോക്ക് പോയായിരുന്നു. പക്ഷേ ഇന്ന് 577-580 ആ റേഞ്ചിലോട്ട് സ്റ്റോക്കുകൾ തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആയി സ്റ്റോക്കുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇൻഫോസിസിൻ്റെ സ്റ്റോക്കും നിങ്ങളുടെ റഡാറിൽ കൊണ്ടുവരിക. കാരണം നല്ലൊരു അതായത് ഇൻവെസ്റ്റേഴ്സിനൊക്കെ എപ്പോഴും നല്ലൊരു ലാഭം കൊടുത്തിട്ടുള്ള സ്റ്റോക്കാണ് ഇൻഫോസിസ്. നമ്മൾ ഏതൊരു മ്യൂച്വൽ ഫണ്ടിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പോർട്ട്ഫോളിയോ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫോസിസ് ആ ഒരു പോർട്ട്ഫോളിയോയിൽ എന്തായാലും കാണും. അങ്ങനത്തെ ഒരു സ്റ്റോക്കാണിത്. അപ്പം ഈ ഒരു സ്റ്റോക്കും നിങ്ങളുടെ അനാലിസിസിലേക്ക് കൊണ്ടുവരിക. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളമാണ്. നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റ് കണ്ടിരുന്നു. അതായത് ഓട്ടോ സെക്ടറിലുള്ള കുറേ കമ്പനികൾ അവരുടെ പ്ലാന്റുകൾ ഷട്ട് ഡൗൺ ചെയ്യാൻ പോവാണ് എംപ്ലോയീസിൻ്റെ ആ ഒരു സേഫ്റ്റി കൺസിഡർ ചെയ്തുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓട്ടോ സെക്ടറിലുള്ള സ്റ്റോക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ഡൗൺ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഇൻഡസ്ട്രിയിലുള്ള ഓട്ടോ ഇൻഡസ്ട്രിയിലുള്ള കമ്പനികൾക്ക് ഈ ഒരൊറ്റ മാസം മാർച്ച് മാസം കൊണ്ട് മാത്രം തന്നെ ഒരു $2 ബില്യൻ ഒരു റവന്യൂ ഡൗൺ ആവാനുള്ള സാധ്യതകളുണ്ടെന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റൊക്കെ ഏകദേശം ഷട്ട് ഡൗൺ ആയ സ്ഥിതിക്ക് ആ ഒരു നല്ലൊരു ഇത് ഡൗൺ അവരുടെ ആ ഒരു ഗ്രോ ബിസിനസ്സിൽ കാണാൻ സാധ്യതകളുണ്ടെന്നുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഓട്ടോ ഇൻഡസ്ട്രിയിലുള്ള സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസിലേക്ക് കൊണ്ടുവരിക. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തിരിച്ചു വരാനൊരു സമയമെടുക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ ഒരു മിനിമം ഒരു 3-4 അല്ലെങ്കിൽ 5 ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വേണം ഈ ഒരു ഹോസ്പിറ്റാലിറ്റി ലെവലുള്ള സ്റ്റോക്കുകളാണെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓട്ടോ സെക്ടറിലുള്ള സ്റ്റോക്കുകളിലേക്കൊക്കെ വരുവാണെങ്കിലും ഇങ്ങനൊരു നീണ്ട കാലത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നൊരു ലാഭം അല്ലെങ്കിൽ നമുക്കൊരു റിട്ടേൺസ് പ്രതീക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഈ ഓരോ സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസിലേക്ക് കൊണ്ടുവരിക. പിന്നെ അതേപോലെ തന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ വെച്ച് ഇതൊരു നമ്മൾ ഇങ്ങനെ ഓരോ എക്കോണമിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിമുലസ് പാക്കേജസുകൾ ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്നു. പക്ഷേ അത് അത് വെച്ച് നമുക്ക് എത്രമാത്രം ഈ എക്കോണമിനെ പിടിച്ചു നിർത്താൻ സാധിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളിപ്പം ഇപ്പോൾ ആരംഭിക്കുന്നത് അത്ര ഉചിതമല്ല. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ആരംഭിക്കേണ്ട. കാരണം ഇനിയും നമ്മൾ ഈ ഒരു മാർക്കറ്റ് എവിടെ വരെ താഴും എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല. കാരണം ഇനിയും ഇതിൻ്റെ ഒരു ബോട്ടം ലെവൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഒരു ഈ ഒരു കൺസോളിഡേഷനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അപ് മൂവ്മെൻറ്റോ നമുക്ക് ഇതൊരിക്കലും ഒരു കൺഫർമേഷനായിട്ട് എടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ആരംഭിക്കേണ്ട. ഒരു സിപ്പ് മെത്തേഡിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തുടരുവാണെങ്കിൽ അത് തന്നെ തുടരുക. അതും വളരെ കുറഞ്ഞത്, അതായത് 1%, 2% അങ്ങനെയുള്ളൊരു ലെവലിലുള്ള ഒരു സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നടത്തുക. അതല്ല ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാനാണെങ്കിൽ അതിന് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് ആരംഭിക്കുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ഇക്കോണമീനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു അപ്ഡേറ്റ്സ് കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിനകത്ത് ഇന്ന് കുറേ ഇളവുകൾ ഫിനാൻസ് മിനിസ്റ്റർ കുറേ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് നോക്കുവാണെങ്കിൽ കമ്പനികൾക്ക് അവരുടെ GST, അതായത് മാർച്ച് ഏപ്രിൽ മെയ് മാസത്തേക്കുള്ള GST റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യാനായിട്ട് അതിനുള്ള ഡേറ്റ് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. June 30 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനായിട്ടുള്ളത്, അതിനുള്ള ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാനുള്ള ഡേറ്റ് 2018 ഇയറിനുള്ളത് June 30 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലേറ്റ് പേയ്മെൻറ്റിനുള്ള പെനാൽറ്റി ഫീ, അതായത് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 12% നിന്നും 9% കുറവ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്കിങ്ങിൻ്റെ ലെവലിൽ നോക്കുവാണെങ്കിൽ ബാങ്കിൽ ഒരു ഈ വരുന്ന 3 മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ATM വിത്ഡ്രോവൽ, അതായത് ATM ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ലിമിറ്റേഷൻസൊക്കെ അതിനുള്ള കുറേ നിബന്ധനകളൊക്കെ എടുത്തു കളഞ്ഞിട്ടുമുണ്ട്. അപ്പം ഇങ്ങനെ കുറേ ഇത് ഇളവുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പം എക്കോണമീനെ പിടിച്ചു നിർത്താനുള്ള ഒരു സ്റ്റിമുലസ് പാക്കേജ് അവർ റെഡിയാക്കുന്നുണ്ട്, അവരുടെ ടീം റെഡിയാക്കുന്നുണ്ടെന്നുള്ള രീതിയിലൊരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യാം എന്താണ് അവർ പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത് എന്നുള്ളത്. പിന്നെ ഇന്ന് രാത്രി 8 പ്രൈം മിനിസ്റ്റർ വീണ്ടും നമ്മൾ ഇത് ലൈവിൽ വരും. ഇന്ത്യൻ പീപ്പിൾസിനെ വീണ്ടും കാണും എന്നുള്ള രീതിയിലൊരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കൊറോണയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് തരാനായിട്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് ഇന്ന് രാത്രി നോക്കാം. അപ്പം നമുക്ക് എന്തായാലും കൊറോണനെ എതിർക്കാനായിട്ട് നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് മുമ്പോട്ട് വരാം. മാക്സിമം സേഫായിട്ട് വീട്ടിലിരുന്നും അതുപോലെ തന്നെ മറ്റുള്ളവരെ സേഫ്റ്റി എടുക്കാൻ വേണ്ടി പ്രചോദിപ്പിച്ചുകൊണ്ടൊക്കെ നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. കാരണം ഇത് നമ്മുടെ ഒരു രാജ്യത്തെ, നമ്മുടെ രാജ്യത്തെ മാത്രമല്ല ഈ ലോകത്തെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്ന ഒരു വ്യാധിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും മോചിതമാവുക എന്നുള്ളത് ഒരു ഹ്യൂമാനിറ്റിയുടെ പുറത്തും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള രീതിക്ക് നമ്മുടെ എക്കോണമീൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കുള്ള ഒരു അവശ്യ ഘടകമാണ്. അപ്പോൾ നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇത് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടിസിപ്പേഷൻ നോക്കുവാണെങ്കിൽ FII വീണ്ടും ഒരു നെറ്റ് വിത്ഡ്രോവൽ ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് കാണുന്നത്. പക്ഷേ ആ ഒരു വിത്ഡ്രോവലിൻ്റെ ഒരു ക്വാണ്ടിറ്റി നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇപ്രാവശ്യം ഒരു കുറവുണ്ട്. പക്ഷേ നമുക്ക് ഇനിയും അതൊരു ആശാജനകമായിട്ടുള്ള ഒരു ഇതല്ല, നെറ്റായിട്ടൊരു വിത്ഡ്രോവൽ ആണ് ഇവിടെ കാണുന്നത്. അതേപോലെ DIയുടെ പാർട്ടിസിപ്പേഷൻ നോക്കുവാണെങ്കിലും ഈ ദിവസം കുറവാണ് DIയുടെ പാർട്ടിസിപ്പേഷൻ കാണുന്നത്. അപ്പം നമുക്ക് ഇപ്പോഴും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നിഗമനത്തിലോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഡിസിഷനിലോട്ട് എത്താൻ സാധിക്കത്തില്ല. നമുക്ക് ഒരു കൊറോണനെ പറ്റിയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ്, അതായത് കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മരുന്ന് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഇനി അത് വ്യാധി അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിലൊരു പോസിറ്റീവായിട്ടുള്ള മൂവ് എടുക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇതേ സമയത്ത് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകൾ, നമ്മുടെ പോർട്ട്ഫോളിയോ ആഡ് ചെയ്ത് വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകൾ ഞാനിപ്പോൾ പറയാം. പ്രധാനമായിട്ടും ഹിന്ദുസ്ഥാൻ യൂണിലിവർ, സിപ്ല, ഡോക്ടർ റെഡ്ഡി, ഏഷ്യൻ പെയിൻസ്, TCS, പവർ ഗ്രിഡ്, സൺഫാർമ, ഈ ഓരോ സ്റ്റോക്കുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു മാർക്കറ്റിൻ്റെ ഈ ഒരു ഡൗൺ ആകുന്നത് കൊണ്ട് മാത്രം ഒരു ഗ്രോ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത്, അതായത് അധികം താഴേക്ക് പോയിട്ടും ഇല്ല, പക്ഷേ മാർക്കറ്റ് ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് സോണിൽ നിൽക്കുന്നത്, അതായത് താഴേക്കുള്ള ഒരു പ്രഷർ കൊടുത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രം മുകളിലേക്ക് വരാൻ പറ്റാതെ നിൽക്കുന്ന കുറച്ച് സ്റ്റോക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്ത് നിങ്ങൾ അനലൈസ് ചെയ്ത് വെക്കുക. കാരണം മാർക്കറ്റ് തിരിച്ചു വരുന്ന സമയത്ത് നല്ല രീതിയിൽ തിരിച്ചു വരാൻ സാധ്യതകളുള്ള, അതായത് അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കുകളാണ് ഇതൊക്കെ: ഹിന്ദുസ്ഥാൻ യൂണിലിവർ, സിപ്ല, ഡോക്ടർ റെഡ്ഡി, ഏഷ്യൻ പെയിൻസ്, TCS, പവർ ഗ്രിഡ്, സൺഫാർമ. അപ്പോൾ ഈ ഓരോ സ്റ്റോക്കുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്ത് വെക്കുക.
പിന്നെ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. അതെനിക്ക് കൂടുതലൊരു പ്രചോദനം തരുന്നതാണ്. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.